ഹലോ, എല്ലാവർക്കും ഗാലക്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് SERT ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് എന്താണ് സിനോണിംസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പാർട്സ് മുന്നേ ഉള്ള പാർട്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നിങ്ങളത് കാണുക ക്ലാസ് കൂടി. ഓക്കെ, ഇതെ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഊസ് എന്നുള്ള വേർഡാണ്. ഊസ് മീൻസ് എന്താണ്? ഊസ് മീൻസ് ടു ഫ്ലോ സ്ലോലി, പതുക്കെ പോവുക അല്ലേ. ഊസ് മീൻസ് ടു ഫ്ലോ സ്ലോലി, പതുക്കെ പോവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേർഡ് ഡ്രെഞ്ച്, ടു മേക്ക് സംബഡി ഓർ സംതിങ് കംപ്ലീറ്റ്ലി വെറ്റ്, അത് നനയ്ക്കുക എന്നുള്ള അർത്ഥം, അത്രേ ഉള്ളൂ. അത് വെറ്റാക്കുക അല്ലേ, ഡ്രെഞ്ച് അല്ലേ. നമ്മൾ ബെഞ്ച് നനയ്ക്കുന്നു എന്നോ അങ്ങനെ എന്തെങ്കിലും ക്ലൂ വെച്ച് പഠിക്കുക. ഓക്കെ, ഡ്രെഞ്ച് നനയ്ക്കുക എന്നുള്ള, വെറ്റാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രിട്ടൻഡ്. പ്രിട്ടൻഡ് മീൻസ് ടു ഇമാജിൻ ദാറ്റ് സംതിങ് ഈസ് ടു അസ് പാർട്ട് ഓഫ് എ ഗെയിം അല്ലേ. നമ്മൾ അതായത് നടിക്കുക എന്ന് മലയാളത്തിൽ പറയും. പ്രിട്ടൻഡ് ചെയ്യുക മീൻസ് നടിക്കുക അല്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻ്റ് എന്നുള്ളതിൽ ടെൻ എടുക്കുക, ടെൻഷനൊക്കെ ഉണ്ടെന്ന് നമ്മൾ നടിക്കുകയല്ലേ ഓർമ്മിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേർഡ് സ്കോൾഡ് ചെയ്യുക. സ്കോൾഡ് ടു സ്പീക്ക് ആംഗ്രിലി അല്ലേ, ദേഷ്യത്തോടുകൂടി നമ്മൾ സംസാരിക്കുന്നതിനാണ് നമ്മൾ സ്കോൾഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ കോൾഡ്, പനിയൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ദേഷ്യം വരും നമുക്ക് പെട്ടെന്നല്ലേ, അങ്ങനെ ഓർമ്മിക്കുക. നമുക്ക് എന്ത് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും കോൾഡൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേർഡ് സോബ്. സോബ് മീൻസ് ടു ടേക്ക് ഷാർപ്പ് ബ്രീത്ത് വൈൽ ക്രൈയിങ് അല്ലേ. അതായത് നമ്മൾ കരഞ്ഞിട്ടിങ്ങനെ ഒരു ദീർഘനിശ്വാസം എടുക്കുക എന്ന് പറയില്ല, കരഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ദീർഘനിശ്വാസം അല്ലേ, സോബ്. അപ്പോൾ സോബ് മീൻസ് ടു ടേക്ക് ഷാർപ്പ് ബ്രീത്ത്. ദെൻ സ്ക്യൂസ്, ടു പ്രസ് സംതിങ് ഫേംലി അല്ലേ, മുറുകെ പിടിക്കുക എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ മുറുകെ പ്രസ് ചെയ്യുക എന്നുള്ള, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം അല്ലേ. സ്ക്യൂസ് ചെയ്യുക അല്ലേ, സ്ക്യൂസ്. നമ്മൾ ക്യൂവിലൊക്കെ ചെന്ന് നിൽക്കുന്ന എന്താണ് സാധനങ്ങൾ മുറുകെ പിടിക്കണം, അല്ലെങ്കിൽ ക്യൂവിൽ പ്രഷർ ഉണ്ടാവും, തള്ളലുണ്ടാവും, അപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് അത് പെട്ടുപോകും, അങ്ങനെ എന്തെങ്കിലും ക്ലൂ വെച്ച് ഓർമ്മിക്കുക. ദെൻ സ്റ്റബേൺലി എന്താണ്, വിത്തൗട്ട് ചേഞ്ചിങ് ഒപ്പീനിയൻ ഓർ ആറ്റിറ്റ്യൂഡ് അല്ലേ. ഒരാൾ എന്താണ് സ്റ്റമ്പ് പോലെ ഉറച്ച് നിൽക്കുക എന്ന് ഓർമ്മിച്ചാൽ, സ്റ്റമ്പ് സ്റ്റമ്പ് അങ്ങനെ ഓർമ്മിക്കുക അല്ലേ. നമ്മൾ സ്റ്റമ്പ് മീൻസ് കമ്പ് കുത്തി ഇങ്ങനെ വയ്ക്കുന്നത്, അത് ഉറച്ചല്ലേ വയ്ക്കുന്നത്. അതായത് ആറ്റിറ്റ്യൂഡ് മാറ്റത്തില്ല, വിത്തൗട്ട് ചേഞ്ചിങ് ഒപ്പീനിയൻ. ദെൻ സ്വേ, ടു മൂവ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. നമ്മൾ വേ എന്ന് വെച്ചാൽ എന്താ, വഴിയല്ലേ. നമ്മൾ വഴിയിലൂടെ എന്താണ് മൂവ് ചെയ്യുന്നത് അല്ലേ, സ്ലോലി ഫ്രം സൈഡ്, ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് ചാടിച്ചാടി നമ്മൾ വേയിലൂടെ നടന്നു പോകുന്നത്, അങ്ങനെ സ്വേ എന്നുള്ള വേ എടുക്കുക. അപ്പോൾ ടു മൂവ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. ദെൻ അടുത്ത വേർഡ് ടൈറ്റ് ഫിസ്റ്റഡ് അല്ലേ, നോട്ട് വില്ലിങ് ടു ഗീവ് ഓർ സ്പെൻഡ് മച്ച് മണി. അതായത് നമുക്ക് ചിലവഴിക്കാനും അതുപോലെ തന്നെ കൊടുക്കാനും അല്ലേ, പൈസ നമുക്ക് ചിലവഴിക്കാനും കൊടുക്കാനും മടിയുള്ള ആൾ. ടൈറ്റ് ഫിസ്റ്റഡ്, അയാൾ എപ്പോഴും ടൈറ്റായിട്ട് പിശുക്കനായിരിക്കും എന്ന് ഓർമ്മിക്കുക അല്ലേ. ദെൻ വീപ്പ്, വീപ്പ് എല്ലാവർക്കും അറിയാം, ടു ക്രൈ അല്ലേ, എന്താണ് കരയുക എന്നുള്ളത് അല്ലേ. വിങ്ങി വിങ്ങി കരയുന്ന, അങ്ങനെ വീപ്പ്, വീപ്പ് വിങ്ങി വിങ്ങി കരയുന്ന, അങ്ങനെ എന്തെങ്കിലും ഓർമ്മിക്കുക. വീപ്പ് ചെയ്യുക, എന്താണ് കരയുക, ടു ക്രൈ അല്ലേ. ദെൻ അടുത്ത വേർഡെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വേർഡ് വിഗ്ഡ് അല്ലേ, എന്താണ് മിസ്റ്റീവിയസ് ഓർ സ്ലൈറ്റ്ലി ബാഡ് ആയിട്ടുള്ള അല്ലേ, സ്ലൈറ്റ്ലി ബാഡ് അല്ലേ, എന്താണ് ചീത്തയായിട്ടുള്ള, അത്ര എൻ്റെ അർത്ഥമുള്ള അല്ലേ. വിക്ഡ്, വിക്ഡ് ലേഡി എന്ന് പറയുമ്പോൾ ചീത്തയായ മീൻസ് നമ്മൾ എന്താണ് ദുഷിച്ച ചിന്തയുള്ള മാന്നൊക്കെ പറയും അല്ലേ, വിക്ഡ്. അപ്പോൾ മിസ്റ്റീവിയസ് ഓർ സ്ലൈറ്റ്ലി ബാഡ് ആയിട്ടുള്ള. ദെൻ നെക്സ്റ്റ് വേർഡ് വൈപ്പ്. വൈപ്പ് മീൻസ് വൈപ്പർ അറിയാമല്ലോ, കാറിലൊക്കെ നമ്മൾ വാഹനങ്ങളിലൊക്കെ ഉള്ള വൈപ്പറിൻ്റെ ജോലി എന്താ, അവിടെ ഇങ്ങനെ റബ്ബ് ചെയ്യും അല്ലെ, തുടച്ചാൽ വെള്ളം കറളയുക എന്നുള്ള അർത്ഥത്തിൽ. ടു റബ്ബ് സംതിങ് എഗിനിസ്റ്റ് എ സർഫസ്, ആ സർഫസിനെ എഗിനിസ്റ്റ് ആയിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കും അല്ലേ. വൈപ്പറിനെ ആലോചിച്ചാൽ മതി, റബ്ബ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വേർഡ് റിങ് അല്ലേ, എന്താ റിങ്. ടു ട്വിസ്റ്റ് ആൻഡ് സ്ക്യൂസ് ടു ഗെറ്റ് ദ വാട്ടർ ഔട്ട് അല്ലേ. അതായത് സ്ക്യൂസ് നമ്മളിങ്ങനെ പിഴിഞ്ഞ് കളയുക എന്നാണ് പറയുക, അല്ലെങ്കിൽ മുറുക്കി മുറുക്കി നമ്മൾ എന്താണ് തുണിയൊക്കെ നമ്മൾ മുറുക്കിയിട്ട് അതിങ്ങനെ വെള്ളം എന്ത് ചെയ്യും പുറത്ത് കളയും അല്ലേ. റിങ് അല്ലേ, നമ്മൾ റിങ് റിങ് ഓർമ്മിക്കുക, റിങ് വളയമല്ലേ, അത് വെച്ച് എന്താണ് പിഴിയുക എന്ന് ഓർമ്മിക്കുക. ദെൻ നെക്സ്റ്റ് വേർഡ് ക്രസ്റ്റ്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ടോപ്പ് പാർട്ട് ഓഫ് എ ഹിൽ അല്ലേ. നമ്മൾ ഫിസിക്സിൽ ക്രസ്റ്റ് ആൻഡ് ട്രഫ് പഠിക്കും, മുകളിൽ അല്ലേ തിരമാലകളുള്ള മുകളും ഉണ്ടാവും താഴ്ചയുണ്ടാവുന്ന വേവിന്, അത് ആലോചിക്കുക. അപ്പോൾ ക്രസ്റ്റ് എന്ന് വെച്ചാൽ ടോപ്പ് പാർട്ട് ഓഫ് എ ഹിൽ.
ദെൻ എസ്റ്റീം, എസ്റ്റീം എന്ന് വെച്ചാൽ എന്താ, ഗ്രേറ്റ് റെസ്പെക്റ്റ് അല്ലേ. എസ്റ്റീം പൊസിഷനിലാണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് അയാൾക്ക് ഒരു എന്താണ് റെസ്പെക്റ്റ് കൊടുക്കുക എന്നല്ലേ പറയണേ. ഗ്രേറ്റ് റെസ്പെക്റ്റ് അല്ലെ, എൻ്റെ അഡ്മിറേഷൻ ഒക്കെ എന്താണ് ഗ്രേറ്റ് റെസ്പെക്റ്റ് അല്ലേ. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ് ഹെയിൽ സ്റ്റോൺ, എല്ലാവർക്കും അറിയാം എന്താണ്, നമ്മൾ ആലിപ്പഴം അല്ലേ, സ്മാൾ ബാൾ ഓഫ് ഐസ് ദാറ്റ് ഫാൾ ലൈക്ക് റെയിൻ. അതിൽ ആലിപ്പഴം വീഴുന്ന ആകാശത്ത് നമുക്കറിയാം ചെറിയ ചെറിയ ഐസ് പീസുകളിങ്ങനെ ഫോൾ ചെയ്യും അല്ലേ. ഹെയിൽ, ഹെയിൽ സ്റ്റോൺ, സ്റ്റോൺ കല്ല് പോലെ അല്ലേ അതിരിക്കുന്നത്, അങ്ങനെ ഓർമ്മിക്കുക. ഹെയിൽ സ്റ്റോൺ മീൻസ് ആലിപ്പഴം അല്ലേ, സ്മാൾ ബാൾ ഓഫ് ഐസ് ദാറ്റ് ഫാൾ ലൈക്ക് റെയിൻ. ദെൻ നെക്സ്റ്റ് വേർഡ് അഡ്മയർ ആണ്. അഡ്മയർ മീൻസ് എന്താ, ടു റിഗാർഡ് സംബഡി വിത്ത് റെസ്പെക്റ്റ് അല്ലെ, നമ്മളെ പരിഗണിക്കുക ഒരാളെ അല്ലേ. അതായത് നമ്മളെന്താണ്, നമ്മൾ വളരെ റെസ്പെക്റ്റോടുകൂടി ഒരാളെ പരിഗണിക്കുക. മീൻസ് എന്ത് പറഞ്ഞാലും നമ്മളത് അഡ്മയർ ചെയ്യും അല്ലേ. ടു റിഗാർഡ് സംബഡി വിത്ത് റെസ്പെക്റ്റ് അല്ലേ, അതായത് നമുക്ക് ഇഷ്ടമുള്ളവരല്ലേ നമ്മൾ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യണം, ഓർമ്മിക്കുക. ദെൻ അലൈറ്റ്, അലൈറ്റ് മീൻസ് ടു ലാൻഡ്. നമുക്കറിയാം ഫ്ലൈറ്റ് എന്താ ചെയ്യുന്നത്, ലാൻഡിൽ വരുമല്ലേ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് എന്താ, ടു ലാൻഡ് അല്ലേ, അങ്ങനെ ഓർമ്മിക്കുക. ലൈറ്റ് മീൻസ് ടു ലാൻഡ്. ഇപ്പോൾ ഫ്ലൈറ്റിനെ ഓർമ്മിക്കുക, ഫ്ലൈറ്റ് എന്ത് ചെയ്യും, ലാൻഡിൽ വരും, ടു ലാൻഡ്, അങ്ങനെ ഓർമ്മിക്കുക. ഓക്കെ, ദെൻ അടുത്ത നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ബിസൈർ എന്ന് വെച്ചാൽ വെരി സ്ട്രെയിഞ്ച് ആയിട്ടുള്ള അല്ലേ, സേ സ്ട്രെയിഞ്ച്, അങ്ങനെ ഓർമ്മിക്കുക. ബിസൈർ എന്ന് വെച്ചാൽ എന്താണ്, വെരി സ്ട്രെയിഞ്ച്, വളരെ അപരിചിതമായിട്ടുള്ള അല്ലേ. ബിസൈർ മീൻസ് വെരി സ്ട്രെയിഞ്ച് അല്ലേ. അപ്പം സ്ട്രെയിഞ്ച് സെയർ, അങ്ങനെ ഓർമ്മിക്കുക അല്ലേ. ബിസൈർ വെരി സ്ട്രെയിഞ്ച്, വളരെ അപരിചിതമായ. നെക്സ്റ്റ് വേർഡ് ചേർപ്പ്, ടു മേക്ക് ഷോർട്ട് ലൗഡ് സൗണ്ട്സ്. നമ്മൾ രാവിലെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എന്ത് ചെയ്യും, കുഞ്ഞ് പക്ഷികളൊക്കെ വന്ന് ചിർപ്പ് ചെയ്യും അല്ലേ. ചിർപ്പ് മീൻസ് എന്താണ്, കുഞ്ഞ് വളരെ ഷോർട്ട് പീരീഡുള്ള സൗണ്ടാണെങ്കിൽ നമ്മൾ ചെവിയിൽ തുളച്ചേറുന്ന സൗണ്ടാണ് അല്ലേ. ടു മേക്ക് ഷോർട്ട് ലൗഡ് സൗണ്ട്സ് അല്ലേ.